പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ എല്ലാ ദിവസവും ഡേ ഇൻ മൈ ലൈഫാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ലീവ് ഉള്ള ഒരു ദിവസമാണ് കേട്ടോ, ഇവിടെ ബന്ദായിരുന്നു. അപ്പോൾ അത് പ്രമാണിച്ച് ഇന്ന് ലീവാണ്. പക്ഷേ പിക്കുവിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട്, കുറച്ച് ബിസി ആയിട്ടുള്ള ദിവസമാണ്. എന്നാലും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇന്ന് നന്നായിട്ട് ഉറങ്ങി എണീറ്റിട്ടുണ്ട് കേട്ടോ. രാത്രി നമ്മളിങ്ങനെ ഇരുന്ന് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് ഉറക്കമൊക്കെ കണക്കാണ്. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ കുറച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. രണ്ടു ദിവസം കുടുംബമൊക്കെ വീഡിയോ ഇട്ടാൽ പോരെ എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അത് ആ ഒരു സമയമാകുമ്പോൾ ഞാൻ വീഡിയോ ഇട്ടില്ലോ വീഡിയോ ഇട്ടില്ലല്ലോ എന്നുള്ള ഒരു ഒരു ദുഃഖമാണ് കേട്ടോ മനസ്സിൽ. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടാലും വീഡിയോ ഇടുന്നത്. പക്ഷെ ഉറക്കം ഇനിയും അങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനിയും ഹെൽത്ത് ഇഷ്യൂസ് വരും എന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത്. ഒരുപാട് സ്ട്രെസ്സ് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി എനിക്ക് സ്ട്രെസ് ഉണ്ട്, അത് കാരണം കൊണ്ട് ഇനിയും അതിങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിമേ നമുക്ക് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം. പകലാണെങ്കിലും ഇപ്പോൾ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരോ ഒരു മാസത്തിന് മേലെയായിട്ടുണ്ട് ഇവിടെ ആക്ച്വലി എല്ലാവർക്കും അസുഖങ്ങളൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ കുറേ നമുക്ക് പകലൊന്നും അങ്ങനെ കിടക്കാനോ അങ്ങനെയൊന്നും പറ്റാറില്ല കേട്ടോ. നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരിക്കില്ല എന്താ അത് മാറാത്ത എന്താ അത് മാറാത്ത എന്നുള്ളത്. അങ്ങനെയൊക്കെ ആയിട്ട് ഉറക്കവും ശരിയല്ല, മെൻ്റലി ഫിസിക്കലി ഒക്കെ കുറേ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും എനിക്ക് കുറച്ചെങ്കിലും ഒരു റിലീഫ് കിട്ടുന്നത് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിലേക്ക് കുറച്ച് നേരം മുഴുകിയിരിക്കുമ്പോഴൊക്കെയാണ് ഞാനും കുറച്ച് ഹാപ്പി ആവുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. കുറച്ച് ഒരു ഒരു സ്ട്രെസ് ഇങ്ങനെ റിലീഫ് ആവുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ രാവിലെ ഇന്ന് നേരെ വൈകിട്ടാണ് എണീറ്റത്. കാരണം എന്താ വെച്ചാൽ ഇന്ന് സ്കൂളിലൊന്നും പോകണ്ട, ഇന്ന് എല്ലാവർക്കും ലീവാണ്, ശരത്തേക്കനും ലീവാണ്. അപ്പോൾ ആർക്കും ഒരു പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ആദ്യം വിചാരിച്ചു ഊത്തപ്പം ഉണ്ടാക്കാന്ന്. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ദോശ ഇഡ്ഡലി ഇഡ്ഡലി ദോശ ഇങ്ങനെ മാറി മറിഞ്ഞിങ്ങനെ പോകുന്ന കാരണം കൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് വെറുപ്പിക്കേണ്ട, എന്തെങ്കിലും ഒരു ഉപ്മാ പെട്ടെന്ന് തട്ടിക്കൂട്ടം, വലിയ കാര്യമായിട്ടുള്ള പച്ചക്കറികളും ഇതൊക്കെ ഒന്നും ഇടണ്ട, പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ഉപ്മാ ഉണ്ടാക്കാം. പിന്നെ ഓഫ്കോഴ്സ് മീനും കറിയൊക്കെയാണ് വെക്കാൻ പോകുന്നത്. അതൊക്കെ വന്ന് ഇരിപ്പുണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കും. അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇനി അല്ലെങ്കിൽ ഞാൻ പതുക്കെ വളരാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പം കുറച്ചൊക്കെ ആൾക്കാരൊക്കെ നമ്മുടെ ചാനലിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ അത് ഇഷ്ടപ്പെട്ട് വരുന്നവരാണെങ്കിൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ്, മനസ്സുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പതുക്കെ ഇങ്ങനെ ക്ഷമയോട് കൂടിയിട്ട് കാത്തിരിക്കുന്നത്. അതിൻ്റെ ഫലം കാണുന്നുമുണ്ട് കേട്ടോ, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ മിനി മോഹൻ എന്ന് പറയുന്ന ഒരു ചേച്ചി എന്നോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി, ഞാൻ ദേ ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചേച്ചി. ഒത്തിരി സന്തോഷം, എന്നോട് ആദ്യമായിട്ടാണ് ഒരാൾ ഹായ് പറയാൻ പറയുന്നത്. ഹായ് പറയാൻ മീൻസ് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ എനിക്ക് ഒരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലാത്ത നേരിട്ട് സംസാരിച്ചിട്ടില്ലാത്ത ഒരാൾ നമ്മുടെ അടുത്ത് അത്രയും സ്നേഹം കാണിക്കണോ, മോളെ ഫുഡ് കഴിച്ചോ, ഗുഡ് നൈറ്റ് പറയുന്നു, എന്താണ് വിശേഷം, മക്കളെ ചോദിക്കുന്നു, അതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ മിനി മോഹൻ എന്നാണ് പേര്. അപ്പോൾ ചേച്ചിക്ക് ഒരുപാട് സന്തോഷം, ഒരുപാട് ഹായ് ഉണ്ട്. പിന്നെന്താ സുഖമെന്ന് വിചാരിക്കണു. അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ കാണാം, ഇതുപോലെ കമൻറ്റ് ചെയ്യുക, ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പാല് പോലും തിളപ്പിക്കാണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ചരിച്ചോണ്ടിരുന്നിരുന്നത് കേട്ടോ. ആദ്യം തന്നെ പാലിന്റെ പാക്കറ്റ് കൊണ്ടു ചോദിക്കട്ടെ. പോയി പോയി ഇപ്പൊ ഇവിടെ ഒരു പാക്കറ്റ് പാലാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാ ഞാനും ഷർട്ടേനൊന്നും ചായയും കാപ്പി ഒന്നും കുടിക്കുന്നില്ല. അപ്പൊ നമുക്ക് പാലിന്റെ അങ്ങ് ചെലവ് കുറഞ്ഞിട്ടോ. കുട്ടികൾക്ക് ഇപ്പൊ നമ്മൾ എന്തോരം പാല് കൊടുക്കും, ഓരോ ചെറിയ ഗ്ലാസ്സിലല്ലേ കൊടുക്കുള്ളൂ, വലിയ കപ്പിലൊന്നും കുടിക്കാറൊന്നും ആയിട്ടില്ലല്ലോ. അപ്പൊ അവർക്ക് അത്രയും മതി. ഒരു ദിവസം രണ്ട് പാക്കറ്റ് പാല് മേടിച്ചു കേട്ടോ. എന്നിട്ട് അതിൽ ഇച്ചിരി ബാക്കി ഉണ്ടാവില്ല, അങ്ങനെ എടുത്ത് വെച്ചിട്ട് ആഡ് ചെയ്തിട്ട് ഞാൻ രണ്ടുപേർക്കും രണ്ടു നേരം ഓരോ ചെറിയ ഗ്ലാസ്സിൽ പാല് കൊടുക്കും കേട്ടോ. അങ്ങനെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. അടുത്ത പരിപാടി നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കട്ടെ. ഞാൻ സാധാരണ പഴം കുഴുങ്ങുന്നത് നമ്മുടെ ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ. അപ്പോൾ അതിന് പകരം നമുക്കിതേ ഇതുപോലെ പഴയ ഏതെങ്കിലും പാത്രമാണെങ്കിൽ ഇതിലും പഴം പുഴുങ്ങി എടുക്കാം കേട്ടോ. എനിക്ക് ഇഡ്ഡലിത്തട്ടൊക്കെ കഴുകി ഉണ്ടാക്കാമെന്ന് പറയുന്നത്. ഇപ്പം ഞാനാണെങ്കിലും ഇപ്പം ഇവിടെ വരുന്ന ജോലിക്ക് വരുന്ന കുട്ടിയാണെങ്കിലും നമ്മൾ ഈ പഴം പുഴുങ്ങാൻ വേണ്ടി മാത്രം ഈ ഇഡ്ഡലിത്തട്ട് എടുക്കണ്ടേന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് മടിയാണ്. അപ്പം ഞാൻ പഴയ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്. അപ്പം ഇതിനകത്ത് വെള്ളമാക്കി ഞാൻ പഴം പുഴുങ്ങാൻ വയ്ക്കാം കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്ത പുതിയ കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. ഏതിൽ പഴം പുഴുങ്ങണം എന്നവരെ അറിയാത്തവരുണ്ടായിരിക്കും. ഞാനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു ഇതേ
നമ്മള് ഇങ്ങനെ ചൂടിനരക്കൊക്കെ വെക്കില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഇതിനകത്തേക്ക് വെക്കുക. എന്നിട്ട് ഇത് ചൂടാവണം, ഈ വെള്ളം തിളക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ദേ ഇതുപോലത്തെ ഇഡ്ഡലി തട്ടിന്റെ ഏതെങ്കിലും എന്തെങ്കിലും ഹോളുള്ള എന്തെങ്കിലും ഒരു സാധനം ഇതിനകത്തേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് അതിൽ പഴം വെച്ച് പുഴുങ്ങിയാൽ മതി കേട്ടോ. അറിയും, എല്ലാവർക്കും അറിയാമെന്നറിയാം, എന്നാലും ഞാനൊന്ന് പറഞ്ഞോളൂ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. മൂന്നാല് കഷ്ണം പഴമൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പുഴുങ്ങിയെടുക്കാം കേട്ടോ. ഞാൻ പാല് തിളപ്പിക്കാൻ, പാല് ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അപ്പ ഈ പാല് തിളച്ചു പോകും, അതാണ് ഇവിടുന്ന് ഇങ്ങനെ മാറാണ്ട് നിൽക്കുന്നത്. കേട്ടോ, എനിക്ക് പേടിയാണ്. ഇവിടെ നിൽക്കുന്ന നേരം കൊണ്ട് ഒരു സവോള തൊലി പൊടിക്കാൻ പാല് തിളച്ചു പോവില്ല, അതാണ് എന്റെ ഒരു കാൽക്കുലേഷൻ. ഞാൻ എപ്പോ ഇവിടുന്ന് ഒരു മിനിറ്റ് അങ്ങോട്ട് മാറിയോ അപ്പൊ പാല് തിളച്ചു പോകും. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും, എനിക്ക് പ്രത്യേകിച്ച്. നീ കണ്ടോ പാല് തിളച്ചു വരുന്നുണ്ട്. ഇന്നലെയും കൂടി തിളച്ചു പോയുള്ളൂ കേട്ടോ, പാല് തിളച്ചു പോലെ ഇവിടെ എന്നും പതിവുള്ള കാര്യം. ഇനി പേടിക്കാം, ഇനി നമുക്ക് സമാധാനമായിട്ട് ജോലി ചെയ്യാം. സവോള തോലി കളഞ്ഞെടുത്ത് കേട്ടോ. ഞാൻ ഈ തട്ടും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നു. ആവി ചെറുതായിട്ട് വരാൻ തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ ഉപ്പുമാവിൻ്റെ റെസിപ്പി ഒന്ന് ഓടിച്ചിട്ട് പറയാം. അപ്പം നെയ്യിലാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ബട്ടർ. ബട്ടർ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബട്ടറിൽ ഉണ്ടാക്കിയതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കടുകും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ പൊട്ടുകടലയാണ് ആ ചേർത്തത്. അതിൻ്റെ കൂടെ ഉണക്കമുന്തിരിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉണക്കമുന്തിരി എന്ന് വെച്ചാൽ ഈ ഒരു റൈസിൻസ് എന്ന് പറയില്ല ആ സാധനം. അപ്പോൾ അതൊന്ന് വഴറ്റി വന്നപ്പോഴത്തേക്കും ഒരു സവോള, ഒരു പച്ചമുളക്, പിന്നെ ഒരു അല്പം ഇഞ്ചി, കറിവേപ്പില ഇത്രയും ചേർത്ത് ആ ക്രിസ്മസ് പോവാണ്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. ആ സവോളയുടെ ക്രിസ്പിനെസ് പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഉപ്പുമാവ് പലതരത്തിലുണ്ടാക്കാം. പാൽ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നവരുണ്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരല്പം മഞ്ഞൾപ്പൊടി, അത് ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. ഞങ്ങൾ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കും കേട്ടോ. ആ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ മുക്കാൽ ഭാഗത്തോളമാണ് ഞാൻ വറുത്ത റവ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും റവ ചേർത്ത് കൊടുത്തു. അപ്പോൾ അതേ കപ്പിൻ്റെ അളവിലാണ് വെള്ളവും ചേർക്കുന്നത്. ഒന്ന് അതിനൊന്ന് ചൂടാക്കിയിട്ടെടുത്തു മാത്രം. റോസ്റ്റഡ് റവയാണ്, എന്നാലും ഞാൻ ഇങ്ങനെ ചെയ്യും. ഈ സമയത്ത് ബട്ടറോ നെയ്യോ കുറച്ചും കൂടി ആഡ് ചെയ്ത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളം ഒരു കപ്പാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ മുക്കാൽ കപ്പ് റവയ്ക്ക് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒരു 10-30 സെക്കൻഡ് ഒന്ന് അടച്ച് വെക്കാറുണ്ട്, അതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതുപോലെ ഉടച്ചുടച്ച് പതുക്കെ 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 എടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ഉപ്പുമാവ് കിട്ടും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് നേരം എനിക്ക് പിക്കുവിൻ്റെ കുറച്ച് വർക്കൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അവന് സ്കൂളിലേക്ക് പ്രൊജക്റ്റിനും പ്രസൻറ്റേഷനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞാനിത് കുറച്ചൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല ഇത് മാത്സ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അതിനാണ് ഇങ്ങനെ കള്ളിയൊക്കെ തരംതിരിച്ച് ഈ നമ്മുടെ ഈ ടേബിൾ ഏതില്ലേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് ക്രിയേറ്റിവിറ്റി ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിക്ചറൊക്കെ വരച്ചിരിക്കുന്നത് കേട്ടോ. ഓരോ ഇപ്പോൾ 2-ൻ്റെ ടേബിൾ, 3-ൻ്റെ ടേബിൾ, 4-ൻ്റെ ടേബിൾ, അങ്ങനെ ടു 10 വരയ്ക്കും നമുക്ക് എഴുതണം. അപ്പോൾ പടം ഒട്ടിച്ചാൽ മതിയായിരുന്നു, പക്ഷേ അതിലൊരു ക്രിയേറ്റിവിറ്റി വരുന്നില്ലല്ലോ. അത് കാരണം കൊണ്ട് ഞാൻ ഇതെല്ലാം വരച്ചു. വരച്ചെടുത്തിട്ട് അതിൽ ഞാൻ സ്കെച്ച് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്കി പെൻഡിങ് ആയിരുന്നു. ഈ അസുഖമൊക്കെ വന്ന കാരണം കൊണ്ട് ഞാൻ കുറച്ചവിടെ ലാഗ് അടിച്ച് അവിടെ ഇട്ടു. ഇനിയിപ്പോൾ അത് സബ്മിഷൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ കൊണ്ടുപോകണം. അപ്പോൾ അതിന് മുന്നേ വരച്ച് തീർക്കണം. അപ്പോൾ കുറച്ചിപ്പോൾ ഇരുന്ന് വരയ്ക്കാം, അത് കഴിഞ്ഞിട്ട് എൻ്റെ പണികൾ തീർന്നിട്ട് ബാക്കി ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രൊജക്റ്റ് അപ്പോൾ പാതി വഴിയിൽ അവിടെ വെച്ചിട്ട് ഞാൻ മീൻകറിയുടെ കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനങ്ങളും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കുകയാണ്. ഇത് വഴന്ന് വരുന്ന നേരം കൊണ്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ മല്ലിപ്പൊടി ഒരു 2-2.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി അതുപോലെ തന്നെ എരിവിനനുസരിച്ച് എടുക്കുക, 1/2 teaspoonഓളം മഞ്ഞൾപ്പൊടി, 1/4 teaspoonഓളം ഉലുവാ പൗഡർ, കശ്മീരി ചില്ലി പൗഡർ 1-1.5 teaspoonഓളം ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക.
തുടക്കക്കാർക്ക് എപ്പോഴും ഇതുപോലെ മിക്സ് ചെയ്യുന്നതായിരിക്കും എളുപ്പട്ടോ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെ വഴന്ന് വരുന്ന ഉള്ളിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചിട്ട് എടുക്കുക കേട്ടോ. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. അതൊന്ന് മൂത്ത് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു ഒന്നൊന്നര കപ്പോളം തേങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു അര മുറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്നിട്ട് അതുകൊണ്ടും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതൊന്ന് വഴന്ന് വരും, രണ്ട് മിനിറ്റ് മതി. എന്നിട്ട് അത് ചൂടാറിന് ശേഷം നമുക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ പ്രോജക്റ്റ് വീണ്ടും ചെയ്ത് തുടങ്ങുകയാണ് കേട്ടോ. ഇതെനിക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളതായതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇതും കൂടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സ്കെച്ച് പെന്നാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം പെൻസിൽ വെച്ചിട്ട് ഔട്ട്ലൈൻ ഇതൊക്കെ വരച്ചു. അത് കഴിഞ്ഞിട്ട് ബോർഡർ ലൈനിലൊക്കെ ബ്ലാക്ക് കളർ കൊണ്ടാണ് ഞാൻ വരച്ചത് കേട്ടോ. സ്കെച്ച് ഇനി ഉപയോഗിച്ചിട്ടുള്ളൂ, വേറൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ വൈറ്റ് കളറ് സ്കെച്ച് ഇല്ലാത്തതുകൊണ്ട് അതിന് പകരം ഞാൻ നമ്മുടെ വൈറ്റ്നർ ഇല്ലേ, അതാണ് ഉപയോഗിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ആ അരപ്പ് ഫാനിട്ട് അവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചൂടാറ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചട്ടിയിലേക്ക് അരപ്പ് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ആ മിക്സിയൊക്കെ കഴുകി ആ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാമല്ലോ, അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടംപുളി ചേർത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് പീസേ ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദാ മാങ്ങ ഇത്രത്തോളം ചേർക്കുന്നുണ്ട്. തനുകുട്ടിക്ക് മാങ്ങ കഷ്ണം ഭയങ്കര ഇഷ്ടമാണ് മീനിലത്തെ. അത് കാരണം കൊണ്ടാണ് ഞാൻ കൊടംപുളി കുറച്ചിട്ട് മാങ്ങ അധികം ചേർത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ കറിവേപ്പിലി ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പും കൂടിയും ആവശ്യാനുസരണം ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് തിള വരുമ്പോഴത്തേക്കുമാണ് മീൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചാളയാണ്, ചാള എന്ന് വെച്ചാൽ മത്തി, നമ്മുടെ അവിടെയൊക്കെ ചാള എന്നാണ് പറയുന്നത്. അപ്പോൾ മത്തി ചേർത്ത് കൊടുത്തു, ക്ലീനാക്കി നല്ല വൃത്തിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 8 മിനിറ്റ് തികച്ച് വേണ്ട, അതിന് മുന്നേ നന്നായിട്ട് വെന്ത് വരും കേട്ടോ. നിങ്ങൾക്കിവിടെ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് അല്ലാണ്ട് വേറെ ആരെങ്കിലും ഇരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് ആദ്യ കാഴ്ചയിൽ മനസ്സിലായില്ല കേട്ടോ. എനിക്ക് തനുകുട്ടിയാണ് കാണിച്ചു തന്നത്. നമ്മുടെ സ്നേക്ക് പ്ലാന്റിനും ഈ വന്ന അതിഥിക്കും ഒരേ പാറ്റേണിലാണ് കേട്ടോ എന്താണ് ശരീരം ഇരിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് മോത്താണ് കേട്ടോ. കാണുമ്പോൾ ബട്ടർഫ്ലൈയുടെ ചായ ഉണ്ടെങ്കിലും ഇത് ബട്ടർഫ്ലൈ ഇല്ല, ഇത് വേറൊരു ഇൻസെക്റ്റ് ആണ്. സൈലൻ്റ് ആയിട്ട് ഇരിക്കണമെന്നൊന്ന് നോക്കണ്ട കേട്ടോ. ചെടിയുടെ പൂവൊക്കെ നല്ല കാർന്ന് കാർന്ന് തിന്നുന്ന ഈ പെറ്റൂണിയും റോസൊക്കെ ഇല്ലേ, ഇതിന് ഭയങ്കര ഇഷ്ടമാണ് തിന്നാനായിട്ട്. ഇതെങ്ങനെ ഞാൻ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ കുറച്ച് നാളൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു റോസിൻ്റെ ചെടി ഇരുന്ന് തിന്ന് ആരോ മുടിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഈ പുഴുവിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു ദിവസം ഉണ്ടാ ഞാൻ നോക്കിയപ്പോൾ ഈ സാധനം വന്നിരുന്ന് തിന്നുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സൈലൻ്റ് അല്ല വയലൻ്റ് ആണ് എന്നുള്ളത്. അപ്പൊ മീൻ കറി ഏറെക്കുറെ ആയി തുടങ്ങി. അപ്പൊ ഞാന് മീൻ വറുക്കാൻ വെക്കാൻ പോവാണ് കേട്ടോ. മീനെപ്പോഴും എണ്ണ ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ കൂടുതൽ എണ്ണ കുടിക്കുകയില്ല. അതുപോലെ തന്നെ ആദ്യത്തെ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ നല്ല മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഒരു ചെറിയ ടിപ്പാണ്. ബാക്കിയുള്ളത് ഞാൻ ഇച്ചിരി പിക്കോന് ഫ്രൈ കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ കറി വെച്ച മീൻ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അതിനോട് ബാക്കിയുള്ളത് ഞാൻ ഇങ്ങനെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് നാളത്തേക്ക് വറുക്കാനായിട്ടാണ്. തനക്കുട്ടീനെ ഞാനവിടെ പഠിക്കാൻ ഇരുത്തിയിട്ടുണ്ട്. അതാണ് ആ ശബ്ദം കേൾക്കുന്നത്. അതുപോലെ ഞാൻ ദാ ചെറിയുള്ളി ഇത് താളിച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് താളിച്ചിട്ട് ഞാൻ അത് ഒഴിക്കാൻ പോവാണ്. അതിന് മുന്നേ ഒരു ചെറിയ ടിപ്പ് കൂടി പറഞ്ഞുതരാം. ലാസ്റ്റ് ഉള്ളി കാച്ചണ സമയത്തേ ഉള്ളിയും കറിവേപ്പിലും മൂത്ത് വരുമ്പോൾ ഒരു രണ്ട് പിഞ്ച് പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ഫ്ലേവർ കിട്ടും മീൻ കറിക്ക്. ഇട്ടണം
വിളമ്പിക്കുന്ന സമയമായപ്പോൾ ഞാൻ ധൃതി പിടിച്ച് അത് വിളമ്പുന്നത് എന്താണെന്ന് വെച്ചാൽ, ചേട്ടായിയുടെ മുന്നിൽ പെട്ടെന്നൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒരു എമർജൻസി കാര്യമായതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇവിടെ നമ്മുടെ ജോലിക്ക് കുട്ടി വരും. അപ്പോൾ അവളോട് ഇച്ചിരി നേരത്തെ വരാൻ പറഞ്ഞു. അവർ ഇവരെ കൂടി ഇരുന്നോളും, ഞങ്ങൾ പോയി വരുന്നത് വരാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോറ് വിളമ്പാനുള്ള ധൃതിയിലായിരുന്നു. അപ്പോൾ ചോറും മീൻകറിയും തോരൻ പിന്നെ വെക്കാൻ നിന്നില്ല ചേർത്തിട്ട് ഇത് പറഞ്ഞ കാരണം കൊണ്ട്. പിന്നെ മീൻ വറുത്തതും പപ്പടും അച്ചാറുമാണ് ഞാൻ വിളമ്പിയിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അറിയാലോ, മീൻകറിയൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ആർക്കും അങ്ങനെ ഉപ്പേരി കിപ്പേരി ഇതിനോടൊന്നും താല്പര്യം കാണില്ല. അത് കാരണം കൊണ്ട് അത് വെക്കണതും വെറും വേസ്റ്റാണ്. പിന്നെ പിക്കു ഇപ്പോഴും കഞ്ഞി തന്നെയാണ് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അവനും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവന് വെറും അച്ചാറും പപ്പടം മാത്രമേ വേണ്ടു കേട്ടോ. ശരത്തേടനെ ഏത് അച്ചാറാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അതൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയ വ്ലോഗാണ്. ഞാൻ ആക്ച്വലി ഇതിൻ്റെ ബാക്കി ഭാഗം എടുത്തിരുന്നു, പക്ഷേ അത് ഒത്തിരി വലിയ വ്ലോഗായി പോകും. അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ അത് കട്ട് ചെയ്ത് ചെറുതാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വ്ലോഗിൽ ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. കൂടെ നിന്ന് ഈ പ്രോത്സാഹനം നൽകുന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കണേ. ഞാനീ പുറത്തു പോകണതിൻ്റെ പ്രഹസനമാണ് കേട്ടോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കടുത്ത വ്ലോഗിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.